ഇത്ര മഞ്ഞുള്ളൊരു സ്ഥലം ഞാൻ റബ്ബെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയും മഞ്ഞിൽ മൂടിക്കിടക്ക, മൂക്കൊക്കെ കണ്ടില്ലേ, ഐസ് മാതിരി കഴിക്കണം. കട്ടായിട്ട് കണ്ടോ ഫുള്ള് റാഹത്താണ്. അൽഹംദുലില്ലാ, സന്തോഷത്തിൽ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പള്ളിന്റെ പുറത്തിറങ്ങിയപ്പോ ഇതാണ് അവസ്ഥ. ഈ കാണുന്നതൊക്കെ എന്താണെന്നറിയോ, ഇതാ ഇവിടുന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി വീണ മഞ്ഞ, അതെങ്ങാനും തലമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും. ഇതാണ് പള്ളിട്ടോ, കഠിനമായ മഞ്ഞ് എന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. എവിടെയാണ് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ചെറിയൊരു ജംഗ്ഷനിലെത്തി. ഞാൻ വന്നത് അവിടുന്നാണ്. അവിടുന്ന് ഞാൻ വന്നത്. ഇനി ഇവിടുന്ന് എനിക്ക് പോകാനുള്ള റൂട്ട് ഞാൻ ചന്ദ്രനൊന്ന് കാണുന്നത് ഇപ്പോഴാട്ടോ. ഇവിടെ വന്നിട്ട് അങ്ങനൊരു ചെറിയൊരു ടൗണിലെത്തി. ചെറിയ ടൗൺ എന്ന് പറഞ്ഞാൽ ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കുന്നു. നേരെ ഹൈവേ റോഡാണ് കാണുന്നത്, വണ്ടികൾ പോകണം. അവിടേക്കാണ് ഇനി എനിക്ക് എത്താനുള്ളത് കേട്ടോ. ഇത്ര മഞ്ഞുള്ളൊരു സ്ഥലം ഞാൻ റബ്ബെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയും മഞ്ഞിൽ മൂടിക്കിടക്ക്. ഇതാണ് ഇപ്പം ഞാൻ വന്ന വില്ലേജ്, ഞാൻ ഇന്നലെ താമസിച്ച വില്ലേജ്. ഓരോ ടൗണിലും കൊടിക്കൊരു കുറവില്ല. എന്തിൻ്റെ കൊടിയാണെന്ന് അറിയാത്ത പ്രശ്നമുള്ളൂ. കൊടി ഇഷ്ടം പോലെ പല വെറൈറ്റി കൊടികളുണ്ട്. ഇറാൻ്റെ കൊടിയുണ്ട് സെൻട്രിൽ, ബാക്കി പല കളറിലുണ്ട്. അത് ഓരോ ടൗണിലും ഉണ്ട്. ഇവിടെ ഓരോ സംഘടനൻ്റെ ഇതാ എന്താന്നോ വേണ്ട മഞ്ഞ്. ഇനി ഇതിൽ കൂടെ എനിക്ക് പോകാനുള്ളത് ഇതാ ആ റോഡ്, അതാ ആ വരുന്ന റോഡ്, അതങ്ങോട്ടാണ്. അവിടെ എത്തണം, ഇനിക്ക് ആ റോഡിലെത്തണം. കാലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ തരിച്ച് കയറുന്നുണ്ട് തണുപ്പ്. എന്നാലും അൽഹംദുലില്ലാ, തവക്കൽ തൊലല്ല, റാഹത്താണ്. ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും റാഹത്ത്, അൽഹംദുലില്ലാ റബ്ബുൽ ആലമീൻ. അപ്പോൾ ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ പോവാ, ഒന്നും കാണുന്നില്ല. മൊത്തമായിട്ടൊരു വെള്ളം ഇങ്ങനെ കാണുന്നുണ്ട്. ഏതൊക്കെ വണ്ടി പോയ റോഡിൻ്റെ അടയാളം കാണുന്നുണ്ട്. ഈ റോഡിൻ്റെ അടയാളം ഇവിടെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ റോഡും തിരിയില്ല. ഇന്നലെ ഞാൻ അങ്ങനത്തെ ഓടത്ത് കൂടെ വന്നത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. മൂക്കൊക്കെ കണ്ടില്ലേ, ഐസ് മാതിരി കഴിക്കണം. കട്ടായിട്ട് കണ്ടോ ഫുള്ള് റാഹത്താണ്. അൽഹംദുലില്ലാ, സന്തോഷത്തിൽ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം. ഇനി അടുത്തത് അറാഖ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണത്. ഇറാഖ് അല്ല കേട്ടോ, അറാഖ്. അൽഹംദുലില്ലാ, മൂന്ന് ദിവസത്തിൻ്റെ നടത്തത്തിനൊടുവിൽ അങ്ങനെ ഹൈവേ റോട്ടിലേക്ക് എത്തിക്കാണ്. ഇറാഖ് ഹൈവേ റോട്ടിലേക്ക്. ഇതുവരെ മലകളും കുന്നുകളും ഒക്കെ കയറി ഇറങ്ങിയിട്ടുള്ള നടത്തായിരുന്നു, ഓഫ് റോഡ് വഴി. ഞാൻ ലൊക്കേഷനിൽ നടത്തത്തിൻ്റെ ഇത് വാക്കിംഗ് ഇട്ടതുകൊണ്ട് അങ്ങനെ വണ്ടി പോകാത്ത ഏരിയയിൽ കൂടെ ഒക്കെ നടക്കാനുള്ള വഴി എളുപ്പവഴിയായിരുന്നു. ഇപ്പോൾ ഇതാ റോഡ് കാണുന്നില്ല. സൂര്യൻ ഉദിച്ച് തുടങ്ങിയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് മഞ്ഞൊക്കെ അടിയിൽ നിന്ന് മേലൊക്കെ പൊന്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആവുന്ന സമയത്താണ് തണുപ്പ് കൂടുക. ഇപ്പോൾ ഹൈവേ റോട്ടിലേക്ക് എത്തി അൽഹംദുലില്ലാ. ഇനി നേരെ വലത് ഭാഗത്തേക്ക് ഹൈവേ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പോകാം. ഇനി ഞാൻ വാക്കിംഗ് ഇടൂല. വാക്കിംഗ് ഇട്ടാൽ ഒറ്റപ്പെട്ട സ്ഥലം, 50 കിലോമീറ്ററൊക്കെ ഒരു ടൗണോ ഒരു മനുഷ്യനോ ഇല്ലാത്ത കുന്നുകളും മലകളും ഓഫ് റോഡ് വഴി. അത് മാത്രം എന്തെങ്കിലുമൊക്കെ ചില ഫാക്ടറികൾ അങ്ങനത്തെ സംഭവങ്ങൾ മാത്രം കാണുന്നത്. അപ്പോൾ ഇതാ മഞ്ഞ് വന്ന് മൂടിയിട്ടു. അപ്പോൾ കാണാൻ കാഴ്ച കാണാൻ പറ്റാത്ത അവസ്ഥയായി. ഒക്കെ മഞ്ഞ് വന്ന് വെള്ളം നിറഞ്ഞു, കോട നിറഞ്ഞു കണ്ടോ. അപ്പോൾ എല്ലാം കോട നിറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇൻഷാല്ലാ യാത്ര തുടരട്ടെ. എൻ്റെ യാത്രയിലെ 10 മിനിറ്റുകൾ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുന്നത്. ബാക്കിയുള്ള സമയമൊക്കെ അൽഹംദുലില്ലാ ഞാൻ എൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാണ്. അപ്പോൾ എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന, എൻ്റെ യാത്രയുടെ അനുഭവങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ആവശ്യമുള്ളവർക്ക് കാണാം, അല്ലാത്തവർക്ക് കാണാതിരിക്കാം. എന്തായാലും ഇൻഷാ അള്ളാഹ് അള്ളാഹു തആല എല്ലാവർക്കും
നല്ലത് മാത്രം നൽകട്ടെ. ആമീൻ. റഹ്മത്തിക്ക് അർഹമുർ റഹീം.